ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ നാല് കോഴിക്കോടിന്റെ അപൂർവ നേട്ടം കേരളപ്പിറവി ദിനാഘോഷത്തിൻ്റെയും കേരളീയം ഒന്നാം പതിപ്പിന് അരങ്ങുണരുകയും ചെയ്ത ദിവസങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസം ശാസ്ത്രം സംസ്കാരം എന്നിവയുടെ ഉന്നമനത്തിലൂടെ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ സ്ഥാപിതമായ യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി എന്ന അപൂർവ നേട്ടത്തിൽ കോഴിക്കോട് ഇടം നേടിയത് മലയാളികൾക്കാകെ അഭിമാനമാണ് അതിലൂടെ ആ ബഹുമതി കരസ്ഥമാക്കിയ ഇന്ത്യയിലെ ആദ്യ നഗരമായി സാഹിത്യമേഖലയിലെ മേഖലയിലെ ബൃഹത് സംഭാവനകളും ഭാവി സാധ്യതകളും പരിഗണിച്ചാണ് പുതിയ പദവി ലോക നഗര ദിനത്തിൽ യുനെസ്കോ ഇറക്കിയ അൻപത്തി അഞ്ച് സർഗാത്മക നഗരങ്ങളുടെ ഏറ്റവും പുതിയ പട്ടികയിലാണ് കോഴിക്കോട് സ്ഥാനം പിടിച്ചത് സംഗീത നഗരങ്ങളിൽ മധ്യപ്രദേശിലെ ഗ്വാളിയോറുമുണ്ട് ചെക്കോസ്ലോവാക്യൻ തലസ്ഥാനമായ പ്രാഗ് ആണ് സാഹിത്യ നഗര പദവി ലഭിച്ച ആദ്യ ലോക നഗരം കരകൗശലം നാടോടി കലകൾ രൂപകൽപ്പന ചലച്ചിത്രം പാചകശാസ്ത്രം സാഹിത്യം മാധ്യമ കലകൾ സംഗീതം എന്നീ സർഗാത്മക മേഖലകളെ പ്രതിനിധീകരിച്ചാണ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയത് കിലയുടെ വിപുലമായ സഹകരണത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ കുറേ മാസങ്ങളായി നടത്തിയ ശ്രമങ്ങളുടെ ഫലമാണ് ഈ നേട്ടം ഇന്ത്യൻ നാഷണൽ കമ്മീഷൻ ഫോർ കോർപ്പറേഷൻ വിത്ത് യുനെസ്കോയുടെയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും അംഗീകാരം ലഭിച്ച ശേഷം ജൂണിൽ അപേക്ഷ നൽകി പദ്ധതിക്ക് ബജറ്റിൽ ഒരു കോടി രൂപ നീക്കിവച്ചിരുന്നു ലിറ്റററി സർക്യൂട്ട് എഴുത്തുകാർക്ക് താമസിച്ച് വിവർത്തനത്തിന് സൗകര്യം കുട്ടി പാർലമെൻറ്റ് തെരുവുകളിൽ വായന വെബ്സൈറ്റ് സാഹിത്യോത്സവം മ്യൂസിയം അന്തർദേശീയ നിലവാരത്തിൽ സാഹിത്യകാരന്മാർക്ക് ഒത്തുകൂടാനുള്ള വേദി തുടങ്ങിയവയെല്ലാം വരും സാഹിത്യ ചർച്ചയ്ക്ക് ഉപയോഗിച്ച കോലായ സമ്പ്രദായത്തിൻ്റെ പുനരുദ്ധാരണവും ലൈബ്രറികളുടെ നവീകരണവും ലക്ഷ്യമിടുന്നു വികസന നയങ്ങളുടെ ഭാഗമായി സംസ്കാരവും സർഗാത്മകതയും ഉപയോഗപ്പെടുത്തുന്നതിലും നഗരാസൂത്രണത്തിൻ്റെ നൂതന സമ്പ്രദായങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലുമുള്ള പ്രതിബദ്ധതയ്ക്കുമുള്ള അംഗീകാരമായാണ് യുനെസ്കോ പദവി നൽകുന്നത് കോഴിക്കോട് സമരം മുതൽ മഹത്തായ പൈതൃകവും പാരമ്പര്യവും മുറുകെ പിടിക്കുകയും മുന്നോട്ടു കൊണ്ടുപോവുകയുമാണ് ഉപ്പുസത്യഗ്രഹ പ്രക്ഷോഭവേളയിൽ ത്രിവർണ്ണ പതാക സംരക്ഷിക്കാൻ പി കൃഷ്ണപിള്ളയും മറ്റും ഏറ്റെടുത്ത ത്യാഗങ്ങൾ വിവരണാതീതമാണ് സാഹിത്യോത്സവത്തിൻ്റെ സ്ഥിരം വേദിയായതിനാൽ നിരവധി പുസ്തകോത്സവങ്ങൾ നടക്കുന്നതും പദവി നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായി വൈക്കം മുഹമ്മദ് ബഷീർ എസ് കെ പൊറ്റക്കാട്ട് എം ടി വാസുദേവൻ നായർ തിക്കോടിയൻ എൻ എൻ കാക്കാട് പി വത്സല കെ ടി മുഹമ്മദ് സഞ്ജയൻ എൻ വി കൃഷ്ണവാര്യർ യു എ ഖാദർ തുടങ്ങിയവരുൾപ്പെടെ നിരവധി അതിപ്രഗത്ഭ സാംസ്കാരിക നായകർ പടുത്തുയർത്തിയതാണ് നഗരത്തിൻ്റെ അതിസമ്പന്നവും ചലനാത്മകവുമായ സാംസ്കാരിക ലോകം ആ അക്ഷരത്തിലക്കം പുതുതലമുറയും കാത്തുസൂക്ഷിക്കുന്നു എന്നതിൻറെ തെളിവുകൂടിയാണ് അംഗീകാരം ആഗോള സാഹിത്യത്തിലെ വിവിധ ധാരകൾ അടുത്തറിയാനും മലയാള സാഹിത്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കാനും പുതിയ പദവി വഴി സാധ്യമാവും യുനെസ്കോ ഡയറക്ടർ ജനറലായി ഓഡ്രി അസോലെ ചുമതലയേറ്റതിനെ തുടർന്നാണ് പുതിയ നഗരങ്ങളെ നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തിയത് ശൃംഖലയിൽ ഇപ്പോൾ നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി അൻപത് നഗരങ്ങളുണ്ട് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിലാണ് കോഴിക്കോട് ഇടം പിടിച്ചത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള സാഹിത്യ സംഗമത്തിന് വർഷങ്ങളായി വേദിയാകുന്നതുൾപ്പെടെ പരിഗണിച്ചാണ് ഈ ആദരവെന്നതും എടുത്തുപറയേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിന് പോർച്ചുഗലിലെ ബ്രാഗയിൽ ആരംഭിക്കുന്ന യു സി സി എൻ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നിയുക്ത സർഗാത്മക നഗരങ്ങൾക്ക് അവസരം ലഭിക്കും